ഹൈ ഗൈസ്, വെൽക്കം ടു ഡെന്നി മേക്കർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗ്രാവിറ്റി ബൈക്കിന് ശേഷം നമ്മൾ പുതിയതായിട്ട് വേറൊരു സൈക്കിൾ നമ്മൾ ചെയ്യാൻ പോകും. അതായത് റിക്കമ്പൻ്റ് എന്ന് പറഞ്ഞ മോഡലൊരു സൈക്കിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് മൂന്ന് ടയറിലൊരു ടൈപ്പ് സൈക്കിൾ, നമുക്ക് ലോങ് ഒക്കെ സുഖമായിട്ട് പോകാവുന്ന രീതിക്ക്, നമുക്ക് ട്രാവലിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റുന്ന രീതിക്കുള്ളൊരു സൈക്കിളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് പാർട്സ് വാങ്ങുന്നു. മൊത്തം ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മുടെ ഗ്രാവിറ്റി ബൈക്കിൻ്റെ വീഡിയോ നമ്മൾ അത്ര ഡീറ്റെയിൽ ആക്കാൻ പറ്റിയില്ല. കുറേ പേര് നമ്മുടെ അടുത്ത് പരാതി കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പൈപ്പ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കേട്ടത് നമ്മുടെ വണ്ടിയിലാണ് പോകണേ. അതായത് നമ്മുടെ പഴയ സൈക്കിൾ ഇതേ ഇവിടെ കിടക്കും കേട്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ തൂക്കിയിട്ടേക്കുക. അതായത് നമ്മൾ ഈ വണ്ടിയിൽ കുറച്ച് നേരത്തിനുള്ളിൽ പോകും, പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചാലോ. ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നേക്കാട്ടത്, ഇപ്പോൾ നമ്മൾ പൈപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് സാധനങ്ങൾ വാങ്ങാൻ ചെയ്തിട്ട്. ഇവിടെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇടവഴിയിലാണ് ഈ കട. ഈ കട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല, പക്ഷേ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതായത് ഇരുമ്പിൻ്റെ എല്ലാ തരം പൈപ്പ്, എല്ലാ തരം മെറ്റീരിയലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഗോഡൌണും കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ അവർക്ക് വേറെ എന്തൊക്കെയോ കുറേ സ്റ്റീലിൻ്റെ ഇതിൻ്റെ ഒക്കെ വർക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്കത് എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ ഓണറുടെ അടുത്തേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയധികം മെറ്റീരിയൽസ് കൂടി ഉണ്ട്. ഇത് മാത്രമല്ല, ഉള്ളിൽ നമുക്ക് വേറെ സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കുറേ കണ്ടി കളി നമ്മൾ തിരിച്ചിട്ട് എല്ലാതരം മെറ്റീരിയലും ഉണ്ട്. എം എസ് ആണെങ്കിലും ജി എ ആണെങ്കിലും എല്ലാതും ഉണ്ട്. ഇപ്പോൾ ഓരോ തരം പൈപ്പുകളും ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം വലിപ്പമുള്ള നല്ല നല്ല പൈപ്പുകളും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഏത് അളവിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഉൾഭാഗത്ത് പോയി നിങ്ങൾക്ക് കാണാം. ഞാൻ അതിൻ്റെ ഉൾഭാഗം ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഗോഡൌണും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറട്ടെ. അതായത് കടയുടെ പേരൊന്നും കൂടി ഓർത്ത് വെച്ചോ, പൈപ്പ് സെൻറ്റർ എന്നാണ് കേട്ടോ. നമുക്ക് ഇനി ഓണറിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാരണം ചോദിക്കാം. ചേട്ടന് വേറെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ഈ മെറ്റീരിയൽസ് മാത്രമല്ല, എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാട്ടോ. നമുക്കുള്ളത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഹോള് സ്ട്രക്ചറും സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ കാൽക്കുലേഷൻസ്, സ്റ്റീൽ സ്ട്രക്ചർ ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൺസൾട്ടൻസി. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പൂമലയിൽ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ വീട് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റീൽ വെച്ചിട്ടുള്ള സ്ട്രക്ചർ. നമ്മളിപ്പോൾ സാധാരണ കൺവെൻഷണൽ വീട് കൊണ്ടിട്ട് ബീമും അതല്ലാണ്ട് സ്റ്റീൽ വെച്ചിട്ടുള്ള വീടുകളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തുരുമ്പ് വരില്ല. അത് തുരുമ്പ് വരില്ല, പെട്ടെന്ന് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കില്ല. നമുക്കിപ്പോൾ വീടിപ്പോൾ മാറ്റി പണിയുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത് ഏത് രീതിക്ക് വേണമെങ്കിലും മാറ്റി പണിത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പെൻസസ് കുറവാണ്. നമ്മുടെ വുഡിൻ്റെ ടൈപ്പ് ഒരു വീട് വരുന്നത് അതുപോലത്തെയാണോ? അതിന് പകരം നമ്മുടെ സ്റ്റീൽ, നമ്മുടെ സ്റ്റീൽ മെയിൻ നമ്മുടെ നെടുന്തൂണ് സ്റ്റീലായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കട്ട വെക്കി. നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ ബീമും ലിൻഡലുമാണ് വയ്ക്കുക. അതിന് പകരം നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ വെച്ചിട്ട് അപ്പൊ അതിന് ഒരു കാൽക്കുലേഷൻ എടുത്ത് മാറ്റി വയ്ക്കാൻ എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇപ്പൊ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, അതിന്റെ കാര്യങ്ങളും കാൽക്കുലേഷൻസും. അതിനാണ് ആദ്യമായിട്ട് കേട്ടത്. ഇപ്പൊ നമ്മൾ പുറത്തൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് അതിന്റെ വീഡിയോസ് എന്തെങ്കിലും കിട്ടും. ഞാനെന്തായാലും വീഡിയോയിൽ കാണിക്കാം. ആള് വീഡിയോ തരാന്ന് പറയണേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരട്ടെ. എന്റെ അടിയിൽ നമുക്ക് ഇട്ടിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ അത് ഈ പരിപാടി വന്നു സ്റ്റീലിന്റെ സ്ട്രക്ചർ വിൽക്കുന്ന കാരണമുണ്ട്, പൈപ്പ്സ് വിൽക്കുന്ന കാരണമുണ്ട്. സ്റ്റീലിന്റെ സ്ട്രക്ചേഴ്സും ഞങ്ങൾ കാൽക്കുലേഷനും അങ്ങനെ അതിനുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് വേറൊരു ഓഫീസാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അവിടെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പൈപ്പ് കാണുന്ന 2 ഇഞ്ചിന്റെ എം എസ്, ഇപ്പൊ 2 ഇഞ്ച് അല്ല, അതിലും ചെറുതുണ്ട്, പല സൈസിൽ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ടോ അതിനുള്ള എല്ലാ വെറൈറ്റി പൈപ്പുകളും. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വല്ലവരും വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെന്താ വൈനോട്ട്, പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓഫറുകൾ പൈസ കുറച്ച് തരുമൊക്കെ ചെയ്യും കേട്ടോ നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുക്കാം. ഇവിടെ ഈ സ്പോട്ടിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അരനാട്ടിയിലെ തോപ്പിന്റെ മുന്നിലെ അടുത്താണ് പൈപ്പ് സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈപ്പ് സെന്ററിന്റെ ഗോഡൌൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും. അപ്പോൾ നമ്മൾ എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സാധനങ്ങളൊക്കെ വാങ്ങുക. പിന്നെ ആളുടെ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നമ്മളൊന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ, കാണാം. Show the world that you can see.
അപ്പോൾ അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് ടൂവും ത്രീയും വരാനുണ്ട്. അതിൽ ടൂവിൽ നമുക്ക് മാക്സിമം അത് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തീർക്കാം. ത്രീയിലായിരിക്കും നമ്മൾ അതിലൊന്ന് ചെറിയൊരു ട്രിപ്പ് പോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.